പതിമൂന്നാം വയസ്സിൽ കാഴ്ച നഷ്ടമായി. മനക്കണ്ണുകൊണ്ട് ഈ തൃശ്ശൂരുകാരി തോറ്റെടുത്തു നിന്നൊക്കെ വിജയിച്ചു കയറുന്നു. ഇപ്പോൾ മാസം സമ്പാദിക്കുന്നത് 50,000 മുകളിൽ. തൃശൂർ സ്വദേശിനിയായ ഗീത പിഗ്മെന്റോസ എന്ന അപൂർവ ജനിതക വൈകല്യം സ്ഥിരീകരിക്കുമ്പോൾ 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 15 വയസ്സായപ്പോഴേക്കും പൂർണ്ണമായും കാഴ്ച നഷ്ടമായി. ജനിക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാഴ്ച ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നീട് ഒരു 13 വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്കിങ്ങനെ കാഴ്ച ചെറിയ രീതിയിൽ കുറഞ്ഞു പോയി. ഒരു 10th എത്തിയപ്പോഴേക്ക് ഫുള്ളായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പ്രതിബന്ധങ്ങൾ ഗീതയെ തളർത്തിയില്ല. കാഴ്ച പരിമിതി ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള തടസ്സമല്ല എന്ന് അവൾ വിശ്വസിച്ചു. ഗീത വീണ്ടും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെത്തി. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു 9 ഏക്കറയിലാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പം ഈ വർഷത്തേക്ക് നമുക്ക് വരുന്നത് ഒരു 40 ഏക്കറയിൽ മിനിമം ആയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വരും നമുക്ക്. നമ്മൾ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് വിത്ത് കൊടുക്കും. വിത്ത് കൊടുത്തിട്ട് ഏത് രീതിയിലാണ് കൃഷി ചെയ്യുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ MOI സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോപ്പ് എടുക്കുമ്പോൾ ഇത്ര രൂപയ്ക്കാണ് നമ്മൾ എടുക്കുക എന്നുള്ള ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് അവരായിട്ട് MOI സൈൻ ചെയ്യും. ഉൽപ്പന്നങ്ങൾ വാങ്ങിയവർ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഗീതയുടെ ബിസിനസ് സംരംഭം വളർത്തുകയായിരുന്നു. സംരംഭം വിജയിച്ചതോടെ കുർക്കുമീൽ എന്ന പ്രത്യേക ഉൽപ്പന്നം വിപണിയിൽ അവതരിപ്പിച്ചു. ജോലി സ്വപ്നം കണ്ടിരുന്ന ഗീത ബ്രെയിൽ ലിപി പഠിച്ച് ബിരുദ പഠനം പൂർത്തിയാക്കി. മുട്ടൻ ന്യായങ്ങൾ നിർത്തി സംരംഭങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർ ഈ 39 വയസ്സുകാരിയെ ഒരു മാതൃകയാക്കണം. പിന്നീട് ഞാൻ ബ്രെയിലൊക്കെ പഠിച്ചു. അങ്ങനെ കേരളവർമ്മ കോളേജിലാണ് പിന്നീട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേരളവർമ്മ കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ രണ്ടുപേരും വീട്ടുകാരോട് സംസാരിച്ചു. അവരുടെ സമ്മതപ്രകാരം തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചു. പരിമിതികൾ സ്വയം മറന്ന സ്വപ്രയത്നം കൊണ്ട ഈ യുവ സംരംഭക ഇന്ന് മാസം 50,000 രൂപയിലധികം സമ്പാദിക്കുന്നുണ്ട്. കോവിഡ് കാലത്താണ് ഗീത ഭർത്താവ് സലീഷ് കുമാറുമായി ചേർന്ന് പുതിയ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത്. സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഗീതയെ കാഴ്ച വെല്ലുവിളി തടഞ്ഞില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദമ്പതികൾ തൃശൂരിൽ ഒരു ചെറിയ റെസ്റ്റോറന്റ് നടത്തിയിരുന്നതിനാൽ സംരംഭം ഒരു പുതിയ അനുഭവമായിരുന്നില്ല. ലോക്ക്ഡൌൺ ഗീതയ്ക്ക് സംരംഭകത ആശയങ്ങൾക്ക് ഡിജിറ്റൽ ചിറകുകൾ നൽകി. ഇതാണ് നമ്മുടെ കുർക്കുമീൽ എന്ന് പറയുന്നത്. നമ്മൾ ടെർമറിക്കും പെപ്പറും അതുപോലെ ഡേറ്റ്സും ആൽമണ്ടും നാളികേര പാലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ രാവിലെ നമുക്ക് നേരിട്ട് കൊടുക്കാം. ഇപ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം, നേരിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് ആയിട്ട് അടിക്കാം. മിൽക്ക് ഷേക്ക് അടിച്ചിട്ട് ഇപ്പോൾ ചൂടുകാലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഏത് ഫ്രൂട്ട്സിൻ്റെ കൂടി നമുക്ക് മിൽക്ക് ഷേക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടക്കം നമ്മുടെ കുർക്കുമീൽ എന്ന് പറയുന്നത്. മഞ്ഞൾ കൊണ്ട് നിർമ്മിച്ച സൂപ്പർ ഫുഡ് സപ്ലിമെൻറ്റും വിൽക്കുന്ന ഓൺലൈൻ സംരംഭമാണ് ഗീതാസ് ഹോം ടു ഹോം. ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഉൽപ്പന്നമാണിത്. 3 വർഷത്തോളം ഗവേഷണം നടത്തിയതിനു ശേഷമാണ് ഗീത കുർക്കു ഭക്ഷണം വികസിപ്പിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.